ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂമീസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മുടെയൊക്കെ കയ്യിൽ ഒരുപാട് കടല സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ ഇപ്പോൾ. അപ്പോൾ കടല വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണേ. അപ്പോൾ നമുക്കിനി കൂടുതൽ സംസാരിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കേ. അപ്പോൾ ഞാനിതാ കടല നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കണം. ഇനി നമുക്ക് ഈ കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെള്ളമൊന്നും തീരെ കൂട്ടാണ്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ പരിപ്പ് വടക്കൊക്കെ പരിപ്പൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ അതാ ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഇവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ അതാ ഒരു കൈപ്പിടി മല്ലിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ഇഞ്ചിയാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കേ. നമ്മൾ പരിപ്പ് വടക്കും ഉഴുന്ന് വടക്കും ഒക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഒരുപാട് നൈസായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ കായത്തിൻ്റെ പൊടിയല്ല ഉള്ളത്, കട്ടയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ആ ഒരു കായപ്പൊടി കൂടി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കൊരു പരിപ്പ് വടൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഒരു ബോൾ ഷേപ്പിലൊക്കെ ആക്കിയെടുത്താൽ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കുക്കായി കിട്ടാൻ പ്രയാസമാണ്, എന്നാൽ പുറമേ പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ട് ഭാഗം ഒരുപോലെ കുക്ക് ചെയ്തെടുക്കട്ടോ. ഇതൊരു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പരിപ്പ് വടൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതാ രണ്ട് ഭാഗം ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് കോരി മാറ്റേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടലൊക്കെ ഇപ്പോൾ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമാണല്ലോ. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ പരിപ്പ് വടൻ്റെ ഒക്കെ അതേ ടെക്സ്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.